KGF എന്ന ചിത്രത്തിന് സമാനമായ ഒരു കഥ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം രാജ്യത്ത് നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന ഒരു യുദ്ധമാണത്. ആ യുദ്ധത്തിൻ്റെ നേതൃനിരയിലുള്ളത് ഒരു ചെറുപ്പക്കാരനാണ്. വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള അമൃത് പാൽ സിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ. അവരുടെ ലക്ഷ്യം പഞ്ചാബികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ ഒരു ഭാഗമായി തുടരാൻ അവർക്ക് താല്പര്യമില്ല. അവരെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നോ രണ്ടോ പേരല്ല, നിരവധി ആളുകളാണ്. ഈ 30 വയസ്സുകാരൻ്റെ പിന്നാലെ 1000 കണക്കിന് അല്ലെങ്കിൽ 10000 കണക്കിന് പഞ്ചാബികളുണ്ട്. അമൃത് പാൽ സിംഗ് എത്രമാത്രം ശക്തനാണെന്ന് മനസ്സിലാക്കാൻ 2 മാസം മുമ്പ് മാത്രം സംഭവിച്ച ഒരു കഥ പറയാം. പോലീസ് സ്റ്റേഷനിലാണ് കഥ നടക്കുന്നത്. ഈ അമൃത് പാൽ സിംഗിൻ്റെ ഒരു സുഹൃത്തിനെ അവർ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അറസ്റ്റ് നടന്ന് ഒട്ടും വൈകാതെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു. അമൃത് പാൽ സിംഗിൻ്റെ തന്നെ കോളാണ്. അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഒരു ഭീഷണിയാണ്. എത്രയും പെട്ടെന്ന് എൻ്റെ സുഹൃത്തിനെ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അതിന് അനുഭവിക്കേണ്ടി വരും. പോലീസുകാർ അതത്ര കാര്യമായി എടുത്തൊന്നുമില്ല. ഇത് കുറ്റം ചെയ്തൊരു പ്രതിയാണെന്നും അയാളെ ഒരിക്കലും റിലീസ് ചെയ്യാൻ സാധിക്കില്ല എന്നുമായിരുന്നു പോലീസിൻ്റെ മറുപടി. പക്ഷേ അപ്പോഴാ പോലീസുകാർ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല അടുത്ത ദിവസം തങ്ങൾ നേരിടേണ്ടി വരുന്നത് സമാനതകളില്ലാത്ത ആക്രമണങ്ങളാണ്. അടുത്ത ദിവസം പോലീസ് സ്റ്റേഷന് നേരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് അമൃത് പാൽ സിംഗും കൂട്ടരും അഴിച്ചുവിട്ടത്. 30 വയസ്സുകാരനായ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ, ആ വ്യക്തിക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും! നാട് നിന്ന് കത്തുന്നു എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ട്. പക്ഷേ ശരിക്കും നാടിനെ നിർത്തി കത്തിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ. സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ കീഴടക്കുക മാത്രമല്ല, അവർ അറസ്റ്റ് ചെയ്തിരുന്ന പ്രതിയെ റിലീസ് ചെയ്യിക്കാൻ പോലും അവർക്ക് സാധ്യമായി. പോലീസിന് ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമായില്ല. ഇന്നിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പോലും ആ വ്യക്തിയുടെ അടുത്തേക്ക് എത്തിച്ചേരാനോ അയാളെ അറസ്റ്റ് ചെയ്യാനോ പഞ്ചാബ് പോലീസിന് സാധിക്കുന്നില്ല. രാജ്യത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ തന്നെ സംഭവിക്കുന്ന ഒരു വലിയ സമരമാണിത്. രാജ്യത്തെ ഇല്ലാതെയാക്കാൻ പോലും സാധിക്കുന്ന ഒരു വലിയ സമരം. ഇന്ത്യ എന്ന രാജ്യത്തെ വലിപ്പമേറിയ ശക്തമായ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ആ സംസ്ഥാനത്തെ 1% ആളുകളെ പോലും വശീകരിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി ആളുകൾ രാജ്യത്തിനെതിരെ ഒത്തുകൂടാതിരിക്കാൻ വേണ്ടി പഞ്ചാബിലെ ഇന്റർനെറ്റ് കണക്ഷൻ വരെ 2 ദിവസമായി വിച്ഛേദിച്ചിരിക്കുകയാണ്. അതിനു പുറമെ അമൃത് പാൽ സിംഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വൈദ്യുതി പോലും വിച്ഛേദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തുടക്കം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായി പിരിയണമെന്ന ചർച്ചകൾ ഉണ്ടായിരിക്കുന്ന ആ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തന്നെ പഞ്ചാബികൾ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമാകാനോ പാകിസ്ഥാന്റെ ഭാഗമാകാനോ താല്പര്യമില്ല, ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു രാജ്യം വേണം. അവരെന്ന് ആവശ്യപ്പെട്ട ഒരു രാജ്യമാണ് ഖാലിസ്ഥാൻ. ഖാലിസ്ഥാന്റെ ഒരു ഭാഗം ഇന്ത്യയിലാണെങ്കിൽ മറുഭാഗം പാകിസ്ഥാനിലാണ്. പാകിസ്ഥാന്റെ കുറച്ചു ഭാഗവും ഇന്ത്യയുടെ കുറച്ചു ഭാഗവും കൂടെ ചേരുന്ന ഒരു രാജ്യം. പക്ഷേ പഞ്ചാബിനെ തന്നെ കൃത്യമായിട്ട് 2 പകുത്തുകയായിരുന്നു. ഒരു ഭാഗം പാകിസ്ഥാനിലും ഒരു ഭാഗം ഇന്ത്യയിലുമാണുള്ളത്. ഇന്ത്യയിലുണ്ടായിരുന്ന പഞ്ചാബികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പാകിസ്ഥാനിൽ അകപ്പെട്ടുപോയി. അതുപോലെ തന്നെ പാകിസ്ഥാനിലുണ്ടായിരുന്ന പഞ്ചാബികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇന്ത്യയിലും അകപ്പെട്ടുപോയി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം തന്നെ ജനിച്ച ഒരു പഞ്ചാബിയുണ്ട്, ജർമേൽ സിംഗ് ബിന്ദ്രൻവാല. 70s 80s ബിന്ദ്രൻവാല ഒരു സമാന ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തീപാറുന്ന പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹം നടപ്പിലാക്കിയിരുന്നത്. ആ പ്രസംഗം കേട്ട് ആരാധന മൂത്ത് ഇന്ത്യ എന്ന രാജ്യത്തിനെതിരെ പുറപ്പെട്ട ഒരു കൂട്ടം ആളുകളും ഉണ്ടായിരുന്നു. ആ ആളുകളുമായി ചേർന്ന് ഒരു രാജ്യം തന്നെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് ബിന്ദ്രൻവാലയിൽ നിന്നും നമ്മൾ കണ്ടറിഞ്ഞത്. അയാളുടെ നേതൃത്വത്തിൽ 100 കണക്കിന് ആളുകളുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സുവർണക്ഷേത്രം പോലും കീഴടക്കാൻ അവർക്ക് സാധ്യമായി. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഓർഡർ അനുസരിച്ചാണ് 1984 June 1 മുതൽ ഇന്ത്യൻ മിലിറ്ററി ഒരു ഓപ്പറേഷനിൽ ഏർപ്പെട്ടത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ അത് വളരെയധികം പ്രശസ്തവുമാണ്. 10 ദിവസത്തോളം നീണ്ടുനിന്ന ആ യുദ്ധത്തിനൊടുവിൽ ഇന്ത്യൻ മിലിറ്ററിക്ക് അവരെ കീഴടക്കാൻ സാധ്യമായി. ആ യുദ്ധത്തിൽ ഏകദേശം 500 വരുന്ന ആളുകളാണ് മരണമടഞ്ഞത്. 500 പറയുന്നത് ഇന്ത്യയുടെ ഒഫീഷ്യൽ കണക്കാണ്. പക്ഷേ സിഖ് ഗ്രൂപ്പുകൾ പറയുന്നത് 1000 സിഖ് മതക്കാരെ കൊന്നു തള്ളിയെന്നാണ്. പക്ഷേ അതിൻ്റെ ഒടുക്കം ചെന്നെത്തിയത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിലാണ്. 1984 October പ്രധാനമന്ത്രിയുടെ സിഖ് ബോഡി ഗാർഡ്സിന്റെ വെടിയുണ്ട ഏറ്റാണ് ഇന്ദിരാഗാന്ധി മരണമടയുന്നത്. പിന്നീട് കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പഞ്ചാബി ആക്ടറും ആക്ടിവിസ്റ്റുമായ സന്ദീപ് സിംഗ് അല്ലെങ്കിൽ ദീപ് സിദ്ധു എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആവശ്യവും ഖാലിസ്ഥാൻ തന്നെയാണ്.
പക്ഷേ 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വാഹന അപകടത്തിൽ അദ്ദേഹം മരണമടയുന്നു. അതിനെ തുടർന്നാണ് ദുബൈയിൽ ഉണ്ടായിരുന്ന മറ്റൊരു സിഖ് മതക്കാരൻ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത്. അയാളുടെ പേരാണ് അമൃത്പാൽ സിംഗ്. ശക്തമായിട്ടുള്ള വർഗീയതയും അന്ധവിശ്വാസവുമാണ് ഈ വാദങ്ങൾക്ക് പിന്നിലുള്ള കാരണം. അവർ പറയുന്നത് ശുദ്ധമായിട്ടുള്ള സിഖ് മതക്കാർക്ക് മാത്രമായിട്ട് ഒരു രാജ്യം വേണമെന്നാണ്. അതായത് പ്യുവർ ബ്ലഡ് ഓഫ് സിഖ്. ശരിക്കും ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ പ്യുവർ ബ്ലഡ് ഓഫ് സിഖ് അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു എന്നൊന്നില്ല. എല്ലാം ബ്ലഡ് മാത്രമാണ്, മനുഷ്യൻ്റെ രക്തം. മനുഷ്യനല്ലാതെ ഒന്നും തന്നെ ഇല്ല. മനുഷ്യർ തന്നെയാണ് ഇത്തരത്തിലുള്ള പല വേർതിരിവുകളും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവർ ആദ്യം കൊണ്ടുവന്ന ആശയമാണ് ഖർവാപസി. പഞ്ചാബികൾ തന്നെ മറ്റു പല മതങ്ങളിലേക്ക് ചേക്കേറിയവരുണ്ട്. ഹിന്ദുമതം സ്വീകരിച്ചവരുണ്ട്, ഇസ്ലാം മതം സ്വീകരിച്ചവരുണ്ട്, അതുപോലെ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചവരുമുണ്ട്. അവരെ തിരികെ സിഖ് മതക്കാരാക്കി മാറ്റുന്ന ഒരു ക്യാമ്പയിനായിരുന്നു ഇത്. സിഖ് മതക്കാരിൽ തന്നെ ഒരു കൂട്ടർ ഈ ക്യാമ്പയിന് എതിരായിരുന്നു എന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്ന കാര്യം. പക്ഷേ അതേസമയം തന്നെ ഇതിനെ അനുകൂലിച്ചവരിൽ ബഹുഭൂരിപക്ഷവും ചെറുപ്പക്കാരായിരുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ കൊല ചെയ്യപ്പെട്ട ബിന്ദ്രൻവാലയെ അനുകരിക്കുകയായിരുന്നു ഈ ചെറുപ്പക്കാർ. അയാൾ ധരിക്കുന്ന അതേ രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുന്നു, അതേ നിറത്തിലുള്ള തലപ്പാവുകൾ ധരിക്കുന്നു, അതേ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് വരുന്നു. ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള നിഗമനങ്ങൾ അനുസരിച്ച് ഇതിന് പൂർണ്ണമായിട്ടുള്ള ഫണ്ടിംഗ് നൽകുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ കയ്യിലെ കളിപ്പാവകളെ പോലെയാണ് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന പഞ്ചാബികൾ പെരുമാറുന്നത്. ഇന്ത്യ അൺസ്റ്റേബിളായി ഇരിക്കുക എന്നത് പാകിസ്ഥാന്റെ ആവശ്യമാണ്, അതുപോലെ തന്നെ പാകിസ്ഥാൻ അൺസ്റ്റേബിളായി ഇരിക്കുക എന്നത് ഇന്ത്യയുടെ ആവശ്യവുമാണ്. പക്ഷേ പാകിസ്ഥാൻ ഇത് നിഷേധിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അവർ ഒരു രീതിയിലും ഫണ്ട് ചിലവഴിക്കുന്നില്ല എന്നാണ്. അമൃത്പാൽ സിംഗിന്റെ സോഷ്യൽ മീഡിയ വഴിയുള്ള ക്യാമ്പയിന് കാര്യമായിട്ടുള്ള പരിഗണനയൊന്നും ഇന്ത്യൻ ഗവൺമെന്റ് നൽകിയില്ല. അത് ഇന്ത്യയിലെ സമാധാനം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുകയില്ല എന്നാണ് ഇന്ത്യ തെറ്റിദ്ധരിച്ചത്. കാരണം ഒരു ചെറുപ്പക്കാരൻ നടത്തുന്ന ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനായിട്ട് മാത്രമാണ് അത് കരുതിപ്പോകുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു മിലിറ്ററി ശക്തിയും ഉണ്ടായിരിക്കുകയില്ല എന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ അതിനു നേരെ വിപരീതമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ ഇൻസിഡൻറ്റ് നടന്നത്. അതിനുശേഷം ഇന്ത്യ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ തന്നെ നടപ്പിലാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അമൃത്പാൽ സിംഗിനെ അറസ്റ്റ് ചെയ്യുക, ഇനിയും അടുത്ത ഒരു ബ്ലൂ സ്റ്റാറിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിടാതിരിക്കുക. ഇപ്പോൾ വലിയ രീതിയിലുള്ള വധഭീഷണിയുമായിട്ടാണ് ഖാലിസ്ഥാൻ അനുഭാവികൾ മുന്നോട്ട് വരുന്നത്. അവർ പറയുന്നത് 1984 ഇന്ദിരാഗാന്ധിക്ക് എന്താണോ സംഭവിച്ചത് അത് ഇന്ത്യൻ ഹോം മിനിസ്റ്ററായ അമിത്ഷായ്ക്ക് സംഭവിക്കുമെന്നാണ്. അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം തന്നെ നൽകണം. വലിയ രീതിയിലുള്ള ഇന്റർനാഷണൽ ഫണ്ടിംഗ് ഉണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അത് പാകിസ്ഥാൻ മാത്രമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. പ്രധാനമായിട്ടും കാനഡ. കാനഡയിൽ തന്നെ ഇവരുടെ വലിയൊരു നെറ്റ്വർക്ക് തന്നെയുണ്ട്. അവിടെ നിന്നാണ് ഫണ്ടിംഗ് പ്രധാനമായിട്ടും എത്തിച്ചേരുന്നത്. പക്ഷേ പോലീസിന് നിലവിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. അതിൻ്റെ കാരണം G20 ഉച്ചകോടിയുടെ വേദി പഞ്ചാബാണെന്നുള്ളതാണ്. 2022 ഡിസംബർ മാസത്തിൽ ആരംഭിച്ച് 2023 ഏപ്രിൽ മാസത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് G20 ഒഫീഷ്യൽ മീറ്റിങ്ങുകൾ നടക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി മീറ്റിംഗ് നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു വെന്യൂ അമൃത്സറാണ്. പക്ഷേ അതിനൊക്കെ മുൻപ് തന്നെ അമൃത്പാൽ സിംഗിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പഞ്ചാബ് പോലീസ്. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ അമൃത്പാൽ സിംഗ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.